പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് ചിത്രം ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. ചാണ്ടി ഉമ്മന് എതിരാളിയായി എത്തുന്നത് ജേക്ക് സി തോമസ് ആണ്. എൽ ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകും. രാഷ്ട്രീയ പോരാട്ടമാണ് പുതുപ്പള്ളിയിലെന്ന് ജേക്ക് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ജേക്ക് സി തോമസിന്റെ പേര് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. തെരഞ്ഞെടുപ്പ് ഒരു വ്യക്തിപരമായ പ്രശ്നമല്ല. സ്വാഭാവികമായി നിങ്ങൾക്ക് ഏവർക്കും അറിയുള്ള പോലെ സിപിഎമ്മിന്റെ സംഘടനാ രീതിയും ചട്ടക്കൂടും അനുസരിച്ച് സ്ഥാനാർത്ഥിയെ സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് നാളെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പങ്കെടുത്ത് പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗമുണ്ട്. അതിനുശേഷം പുതുപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റിയുണ്ട്. അത് കഴിഞ്ഞ് ഔദ്യോഗികമായി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അങ്ങയുടേതടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ജയിക്ക് മണ്ഡലത്തിന്റെ പൊതുസ്വഭാവം അറിയുന്ന ഒരാളാണ്. മൂന്ന് തവണ ഇവിടെ മത്സരിച്ചു. സ്വാഭാവികമായും ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ മൂന്നാം തവണയിലേക്ക് പോരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ പഴയ രാഷ്ട്രീയ അന്തരീക്ഷമല്ല, ഉമ്മൻചാണ്ടിയില്ല, വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇടതുമുന്നണിയുടെ ഒരു വിജയ സാധ്യത കാണുന്നത്? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഏത് തെരഞ്ഞെടുപ്പിലും ശ്രദ്ധിച്ചാൽ മതിയാകും, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളും മണ്ഡലത്തിന്റെ വികസന അനുഭവങ്ങളുമാണ് സംവാദ വിഷയമാവേണ്ടത്. മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രശ്നമായി മാറേണ്ടത് അതാണ്. അവിടെ വ്യക്തികളുടെ ഏതെങ്കിലും തരത്തിലുള്ള സവിശേഷതകളോ വ്യക്തികളെ സംബന്ധിച്ചുള്ള കുറ്റങ്ങളോ കുറവുകളോ അല്ല അവിടെ പരാമർശ വിധേയമാകേണ്ടത്. അത് ജനങ്ങളുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതേയല്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വികസന അനുഭവങ്ങളും മണ്ഡലത്തിലെ ജീവൽ പ്രശ്നങ്ങളും ചർച്ച ചെയ്താൽ പുതുപ്പള്ളിക്കതിൽ പ്രസക്തമായ പല കാര്യങ്ങളും വിളിച്ചു പറയാനുണ്ട്, ചർച്ച ചെയ്യാനുണ്ട്. ആ അനുഭവത്തിൽ കഴിഞ്ഞ 53 വർഷക്കാലത്തിനിടയിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ള വികസന മുരടിപ്പിനെ സംബന്ധിച്ച്, ജീവൽ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെയും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ വൈകാരികതകളുടെ മറവിൽ ഒരു രാഷ്ട്രീയ ലാഭം കൊയ്യാനാകുമോ എന്ന നിലയിലുള്ള വലിയ ക്യാമ്പയിൻ ഇവിടെ നടത്തുന്നുണ്ട്. അത് ഇപ്പോൾ മാത്രമല്ല, പല കാലയളവിലും ഉണ്ടായിട്ടുള്ളതാണ്. മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ എന്താണ് ജേക്ക്? ഈ മണ്ഡലത്തിലുള്ള ആൾ കൂടിയാണല്ലോ. എന്താണ് അരനൂറ്റാണ്ടായി ഉമ്മൻചാണ്ടി പ്രതിനിധീകരിച്ച മണ്ഡലമാണ്, എന്തൊക്കെ കുറവുകളുണ്ട്? മുഖ്യമന്ത്രിയായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു മണ്ഡലമായിരുന്നു, എന്തൊക്കെ പോരായ്മ? ഞാനിപ്പോഴും ഓർമ്മിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ തന്നെ ഓർമ്മ, 40 വർഷമായി കുടിവെള്ളം കിട്ടാത്ത പ്രദേശം, കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശം ഇപ്പോഴും ഈ മണ്ഡലത്തിലുണ്ട്. പാറമടകിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കേണ്ട വരുന്ന ജനങ്ങൾ ഇപ്പോഴും, എൻ്റെ ഒരു അവകാശവാദവും ആലങ്കാരികമായി ഞാൻ പറയുന്നതുമല്ല, നിങ്ങൾ ഈ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകൾ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, പാറമടയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കേണ്ടി വരുന്നു എന്നുള്ളത്. ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്ന അങ്ങയുടെ ചോദ്യത്തോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു പ്രതികരണം, കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി അന്ന് നടത്തിയ പ്രതികരണം, മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പണം നൽകിയില്ല എന്നുള്ളതാണ്. 5 പതിറ്റാണ്ടായി പരിഹരിക്കാൻ കഴിയാത്ത അടിസ്ഥാന പ്രശ്നങ്ങൾ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലുണ്ട് എന്ന് പറഞ്ഞത് ഇടതുപക്ഷമല്ല, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തെ സന്ദർഭവശാൽ ഓർമ്മിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അവിടെ ഈ വൈകാരിക വശങ്ങൾ കൂടുതലും അനുകൂലമായി, അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥികൾക്കാണ് കൂടുതൽ അനുകൂലമായിട്ടുള്ളത്. പുതുപ്പള്ളിയിൽ ആ ചരിത്രം മാറും എന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമുക്ക് ആർക്കും തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല, എനിക്കും അംഗീകരിക്കാൻ കഴിയില്ല. നമ്മളെല്ലാവരും തീരുമാനിച്ചിട്ടുള്ള മുടിചൂടാ മന്നന്മാർ തകർന്ന് താഴെ വീണിട്ടുണ്ട്. നമ്മൾ ആരെയും വില കൽപ്പിച്ചിട്ടില്ലാത്ത അശുവായി കണ്ടിരുന്ന ആളുകൾ ജനാധിപത്യത്തിൻ്റെ കരുത്തിൽ, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേക്ക് നടന്നു കയറിയിട്ടുമുണ്ട്. ഉരുക്കുവനത എന്നാണ് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഇന്ദിരാഗാന്ധിയെ നമ്മൾ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്ദിരാഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, പല അനുഭവങ്ങളുമുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും ജനങ്ങളാണ് രചയിതാക്കൾ, ജനങ്ങളാണ് വിധികർത്താക്കൾ, ജനങ്ങളാണ് രാജാക്കന്മാർ, അവർ വിധിയെഴുതും. ജയിക്ക് എതിർ സ്ഥാനാർത്ഥിയായി വരുന്നതിൽ സന്തോഷമെന്നാണ് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. എൽ ഡി എഫ് ഒരു തീരുമാനമെടുത്തു, രാഷ്ട്രീയ തീരുമാനമെടുത്തു. എൽ ഡി എഫ് ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകും, ഞങ്ങൾ ഞങ്ങളുടെ ഇതുമായിട്ട് മുന്നോട്ട് പോകും. അല്ല, എൽ ഡി എഫിന്റെ തീരുമാനം, എൽ ഡി എഫിന്റെ തീരുമാനം, ഞാൻ അതിൽ കൂടുതൽ എന്ത് പറയാൻ. എൽ ഡി എഫിന്റെ തീരുമാനം എൽ ഡി എഫിന്റെ തീരുമാനമാണ്, അത് നല്ല കാര്യം. ജയൻ എസ് രാജു വിവരങ്ങളുമായുണ്ട്. ജയൻ, ജയ്ക്ക് വളരെ വിശദമായി കാര്യങ്ങൾ സംസാരിച്ചു. എന്തായാലും രാഷ്ട്രീയ യുദ്ധം തന്നെ എന്ന നിലയ്ക്കാണ് സി പി എം ഇറങ്ങിത്തിരിക്കുന്നത്, എൽ ഡി എഫ് ഇറങ്ങിത്തിരിക്കുന്നത്. ചാണ്ടിയും മറ്റത് സന്തോഷകരമായ കാര്യം, അദ്ദേഹം ഇപ്പോൾ തന്നെ ഒരുപാട് പ്രചാരണ പരിപാടികളൊക്കെ ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇന്ന് രാവിലെ നമ്മൾ കണ്ടത് എൽ ഡി എഫ് സാരഥി എന്നെഴുതി ബാക്കി നിർത്തിയിട്ടുള്ള ചുവരെഴുത്തുകളാണ്. അത് പൂർത്തീകരിക്കാൻ ഇന്നു മുതലേ ഉണ്ടാകുമോ, അതോ നാളെ ഈ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷമാണോ? കോൺഗ്രസ് ക്യാമ്പിൽ ജയിക്കിൻ്റെ വരവ് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കുന്നുണ്ടോ?
ദിവീഷ, തീർച്ചയായിട്ടും അത് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു പ്രചരണ പരിപാടിയിലേക്ക് ഇടതുമുന്നണി കടക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ അവരുടെ സംഘടനാ സംവിധാനം അത് ഏകോപിപ്പിക്കുകയും അത് കൂടുതൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നതിന് അനുയോജ്യമായ രീതിയിൽ അതിനെ മാറ്റുകയും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഇടതുമുന്നണി അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പുതുപ്പള്ളിയിലെ ഒരു ചിത്രം വ്യക്തമായിട്ടുണ്ട്, ആരൊക്കെ തമ്മിലാണ് മത്സരം എന്നുള്ളത്. അതിൽ ഒരു വശത്ത് ചാണ്ടി ഉമ്മനാണെങ്കിൽ മറുവശത്ത് ഉമ്മൻചാണ്ടിയെക്കെതിരെ കടുത്ത മത്സരം കാഴ്ചവെച്ചിട്ടുള്ള ജേക്ക് സി തോമസ് ആണ് മത്സരരംഗത്തേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ജേക്കിനും കുറേ കൂടി അനുകൂലമായ സാഹചര്യമുണ്ട്, കാരണം മൂന്നാം തവണയാണ് മത്സരിക്കാനായി എത്തുന്നത്. സ്വാഭാവികമായും കുറച്ചുകൂടി പരിഗണന മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതൽ ജേക്ക് സി തോമസിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോഴും പറയുന്നത് ഒരു പക്ഷേ അത് ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം, ഉമ്മൻചാണ്ടിയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട ഒരു അന്തരീക്ഷം, അത് യു ഡി എഫിനെ സംബന്ധിച്ച് അനുകൂലമായ ഒരു ഘടകമാണ്. അപ്പോഴും ജേക്ക് സി തോമസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നടത്തിയിട്ടുള്ള പെർഫോമൻസ് അത് തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നതാണ്. കൂടാതെ മൂന്നാം തവണ മത്സരിക്കാൻ വരുന്നു, ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടിയായിരുന്നു, ഇപ്പോൾ മകൻ എന്ന വികാരങ്ങളൊക്കെ ഇതിനകത്ത് ഒരു ഫാക്ടറായിട്ട് തെരഞ്ഞെടുപ്പിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്കറിയാം 50 വർഷമായി ഈ മണ്ഡലം യു ഡി എഫിനൊപ്പം നിൽക്കുന്നതാണ്. ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും അല്ലെങ്കിൽ അത്രത്തോളം സ്വാധീനം യു ഡി എഫിനുണ്ട്. അതെല്ലാം ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വിലയിരുത്തൽ നടത്തുന്നത് വളരെ പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ഓരോ ഘട്ടങ്ങളും കടന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പല വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇടതുമുന്നണി ആദ്യഘട്ടം മുതൽ തന്നെ ഉയർത്തുന്നുണ്ട്. യു ഡി എഫ് ആകട്ടെ അതിനെ കടുത്ത ഭാഷയിൽ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടുള്ള, പ്രത്യേകിച്ച് ചാണ്ടി ഉമ്മൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്താൻ തയ്യാറായിട്ടുള്ള. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് പാർട്ടി നേതൃത്വം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകും എന്നുള്ളതാണ്. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ എത്രത്തോളം കടുത്ത പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം മുൻപ് ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പല വാർത്തകളും ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് വൈകാരികമായിട്ടുള്ള ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട വൈകാരികതയാണ് ഉയർത്തിവിടാൻ ശ്രമിക്കുന്നതെങ്കിൽ, മറുവശത്ത് പ്രതിരോധിക്കാൻ ഉമ്മൻചാണ്ടിയെ തന്നെ ഉപയോഗിക്കാനാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കാനാണ് ഇടതുമുന്നണി ശ്രമിക്കുന്നത്. ജേക്ക് സി തോമസ് സംസാരിച്ചത് അദ്ദേഹം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ്. 50 വർഷം ഉമ്മൻചാണ്ടി MLA ആയി നിന്നിരുന്ന മണ്ഡലമാണ്, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ എത്രത്തോളം വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ശരിയാണ്. എന്തായാലും ചോദ്യമാണ്, ഉമ്മൻചാണ്ടി തന്നെയാണ് ഈ പ്രചാരണ വിഷയത്തിൽ, അത് രണ്ട് രീതിയിൽ രണ്ടു പക്ഷവും ഉപയോഗിക്കും എന്നതാണ്. ഇനി കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് പുതിയ ആയുധങ്ങൾ ഇരുപക്ഷവും പുറത്തെടുക്കുന്നത്. ജയിനാണ് വിവരങ്ങൾ നൽകിയത്.